ഒരു നായകനും നായികയും അവരുടെ പ്രണയം, കുറച്ച് മരംചുറ്റി പ്രേമഗാനങ്ങൾ. 70 കാലഘട്ടത്തിൽ ഒരു മലയാള സിനിമ വിജയിക്കണമെങ്കിൽ അതിങ്ങനെയാകണമായിരുന്നു. അക്കാലത്താണ് കെ ജി ജോർജ് എന്ന നവാഗത സംവിധായകൻ സ്വപ്നാടനവുമായി എത്തുന്നത്. മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത വിധം സ്വപ്നങ്ങളെയും ഭ്രമാത്മകമായ ബിംബങ്ങളെയും കൊരുത്തുവെച്ചൊരു ചലച്ചിത്രം. ജനപ്രിയ സിനിമകളുടെ ചേരുവകളായ നേർരേഖയിലുള്ള കഥ, നൃത്തം, ഗാനം, സ്റ്റണ്ട് തുടങ്ങിയവയെല്ലാം അതിൽ വഴിമാറി. ചിത്തഭ്രമത്തിൻ്റെ കൈച്ചിറക്കങ്ങളിൽ ഉലയുന്ന നായകൻ, ഭാര്യയുമായുള്ള വഴക്കുകളെല്ലാം അയാളിൽ ദുസ്വപ്നങ്ങളായാണ് അവസാനിക്കുന്നത്. ഭാര്യ പാറക്കെട്ടുകളിലൂടെ കടലിലേക്ക് മുങ്ങിത്താഴാൻ നടന്നു പോകുന്നതായും മോർച്ചറിയിൽ മൃതദേഹങ്ങൾക്കിടയിൽ കിടക്കുന്നതായും കടപ്പുറത്ത് മണലിൽ വലിയ കുഴിയുണ്ടാക്കി മരിച്ചുകിടക്കുന്ന ഭാര്യയെ വലിച്ചിട്ട് മണൽ കൊണ്ട് മൂടുന്നതായുമെല്ലാം അയാൾ സ്വപ്നങ്ങൾ കാണുന്നു. പഴയ പ്രണയത്തിൻ്റെ സ്മൃതികൾ മായക്കാഴ്ചകളായും ഓർമ്മകളായും അയാളെ വേട്ടയാടുന്നു. ഇങ്ങനെയൊരു കഥയോ കഥ പറച്ചിലോ മലയാള സിനിമയിൽ ആദ്യമായാണ്. എന്നിട്ടും സ്വപ്നാടനം എന്ന നൂജൻ സിനിമയെ മലയാളി സിനിമാസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ചിത്രം നിരവധി അവാർഡുകൾ വാരിക്കൂട്ടി. അതിലൊക്കെ ഉപരി മധ്യമാർഗ സിനിമയെ ബലിഷ്ടമാക്കാനുള്ള തൻ്റെ സാഹസിക യാത്ര കെ ജി ജോർജ് അവിടെ തുടങ്ങുകയായിരുന്നു. തുടർന്ന് കോലങ്ങൾ, രാപ്പാടികളുടെ ഗാഥ തുടങ്ങി ഇലവങ്കോട് ദേശം വരെ. സിനിമകളെല്ലാം രൂപത്തിലും ഭാവത്തിലും ഒന്നിനൊന്നിനു വ്യത്യസ്തം. പക്ഷേ ചിലതിൽ വീണു, ചിലതുകൊണ്ട് ജോർജ് സിനിമാലോകമാകെ വാണു. ഒരു പാറ്റേണിൽ ഒരു സിനിമയല്ലാതെ രണ്ടാമതൊന്ന് ജോർജിൻ്റെ ആൽബത്തിലില്ല. വിജയിച്ച സിനിമകളുടെ വാർപ്പ് മാതൃകകൾ തുടരെ പടച്ചുവിടുന്നവർക്കിടയിൽ അദ്ദേഹം വേറിട്ടു. സ്വയം ഏറ്റെടുത്ത വെല്ലുവിളിയാണത്. ശ്രദ്ധിക്കപ്പെടാതെ പോയ അഥവാ സാമ്പത്തിക നഷ്ടമായ സിനിമകളിൽ പോലും ജോർജ് കലാപരമായി വിജയിച്ചു. കാരണം അവയിലും സിനിമയെ അറിയാനുള്ള വിദ്യാർത്ഥിയുടെ മനസ്സുണ്ടായിരുന്നു. വ്യതിരിക്തമായ വഴികൾ കണ്ടെത്താനുള്ള ആ ശ്രമമാണ് മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികവുറ്റ ദൃശ്യാനുഭവങ്ങളായ യവനികയിലേക്കും മറ്റൊരാളിലേക്കും പഞ്ചവടിപ്പാലത്തിലേക്കും മേളയിലേക്കുമൊക്കെ ജോർജിനെ എത്തിച്ചത്. ഭിന്നശേഷിക്കാരനായ നായകനെ അഭ്രപാളിയിൽ ചേർത്ത് നിർത്തിയ മേളയിലൂടെയാണ് മമ്മൂട്ടി എന്ന മഹാനടനെ മലയാളി തിരിച്ചറിയുന്നത്. മമ്മൂട്ടിയെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കിയത് ഈ ചിത്രത്തിലെ നായകതുല്യമായ വേഷമാണ്. രംഗവേദിയുടെ സാധ്യതകളിലൂടെയും സംഘർഷങ്ങളിലൂടെയുമുള്ള സഞ്ചാരമായ യവനിക കുറ്റാന്വേഷണ സിനിമയിൽ ലോക നിലവാരം പുലർത്തി. നാടക ട്രൂപ്പിലെ തബലക്കാരൻ അയ്യപ്പൻ്റെ തിരോധാനത്തിൽ നിന്നും തുടങ്ങുന്ന അന്വേഷണം പല നിഗൂഢതകളുടെയും കെട്ടഴിക്കുന്നു. ഗോപിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അന്വേഷണത്തിനെത്തുന്ന സബ് ഇൻസ്പെക്ടറായി മമ്മൂട്ടിയും സാമ്പത്തിക നേട്ടത്തിനൊപ്പം ഗൗരവ നിരൂപക ശ്രദ്ധയും ചിത്രം നേടി. സിനിമയ്ക്കകത്തെ ആന്തരിക ജീവിതം പ്രശ്നവൽക്കരിച്ച ലേഖിയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ആത്മഹത്യ ചെയ്ത നടി ശോഭയുടെയും സംവിധായകൻ ബാലു മഹേന്ദ്രയുടെയും ദാമ്പത്യത്തിന്റെ മറുപുറം പ്രതിഫലിക്കുന്നതായിരുന്നു. സമ്പൂർണ്ണ രാഷ്ട്രീയ സിനിമയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇരകൾ പകരം മറ്റൊന്ന് പറയാനില്ലാത്ത തരത്തിൽ കാരിക്കേച്ചർ രൂപത്തിൽ സൃഷ്ടിച്ച പഞ്ചവടിപ്പാലം, സി വി ബാലകൃഷ്ണന്റെ നോവൽ അവലംബമാക്കിയ മറ്റൊരാൾ, അങ്ങനെ എല്ലാത്തിലും ജോർജ് സ്വീകരിച്ച പ്രമേയ വൈവിധ്യം എടുത്തു പറയേണ്ടതാണ്. ആൺവ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇരകളിലും യവനികയിലും ആദാമിൻ്റെ വാരിയലിലും. പുറമേക്ക് ശാന്തരാണവർ, എല്ലാം ഉള്ളിൻ്റെ ആഴങ്ങളിൽ അടക്കി വെച്ചു. കായികബലം കൊണ്ട് ആണുങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാനായെങ്കിലും സിനിമകളുടെ രണ്ടാം ഘട്ടത്തിൽ അവരുടെ ആന്തരിക കരുത്തിനു മുമ്പിൽ പുരുഷന്മാർ ഒന്നുമല്ലാതാകുന്നു. മലയാള സാഹിത്യത്തിൻ്റെയും സിനിമാ കലാലോകങ്ങളുടെയും ചിന്തയുടെ പരിസരങ്ങളിൽ പോലും സ്ത്രീ വിമോചന ചർച്ചകൾ തീരെ സജീവമല്ലാതിരുന്ന കാലത്താണിതെന്ന് ഓർക്കണം. അമ്മയായിരുന്നു ആ പെൺകഥാപാത്രങ്ങളുടെയൊക്കെ പ്രാഗ്രൂപമെന്ന് ജോർജ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമ എന്ന മാധ്യമത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ചും ആഴത്തിൽ പരിജ്ഞാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കോലങ്ങളുടെ ചിത്രീകരണ സമയത്ത് ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബുവിന് 2 ദിവസത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. ആ ദിവസങ്ങളിൽ ക്യാമറ ചലിപ്പിച്ചതും ജോർജ് ആയിരുന്നു. വ്യത്യസ്തങ്ങളായ കഥകൾക്ക് ചലച്ചിത്ര ഭാഷ്യമൊരുക്കുന്നതിലും അസാമാന്യ ധീരത കാട്ടി. ജീവിതത്തിന്റെ യഥാർത്ഥ ഭാവത്തോട് ചേർന്നു നിൽക്കാൻ ശീലിച്ച ചലച്ചിത്രകാരനായിരുന്നു ജോർജ്. കച്ചവട വിജയമായ സിനിമകളിൽ പോലും യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു ഫ്രെയിം പോലും കാണാനാകില്ല. മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രമെടുക്കാൻ സാധിക്കാത്തതാണ് കരിയറിലെ ഏറ്റവും വലിയ സങ്കടമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും നടക്കാതെ പോയി. കാമമോഹിതം നോവൽ ആസ്പദമാക്കിയായിരുന്നു പദ്ധതി. സിനിമയാക്കാൻ നിശ്ചയിച്ചപ്പോൾ മോഹൻലാലാണ് നായകനെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ തിരക്കഥ ജോർജിൻ്റെ കയ്യിൽ നിന്നും മോഷണം പോയി. വായിക്കാൻ കൊടുത്ത ആരോ കൊണ്ടുപോയതാണ്. ഏതായാലും സിനിമ നടന്നില്ല. ആഴമുള്ള നിരീക്ഷണമാണ് ജോർജിൻ്റെ സവിശേഷത. ആദ്യമായി കാണുമ്പോൾ നേരിടേണ്ടി വരിക ആത്മാവിലേക്ക് ആണ്ടിറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണെന്ന് പരിചയക്കാർ പറയാറുണ്ട്.
ഇരുത്തം വന്ന അതീവ ശാന്തമായ നോട്ടം, ആ നോട്ടത്തിൽ അദ്ദേഹത്തിന് നമ്മെ തിരിച്ചറിയാനാകും. ഓരോ സിനിമയിലെയും കറ തീർന്ന പാത്രസൃഷ്ടിക്ക് പിന്നിൽ സമൂഹത്തിന്റെ നേർക്കുള്ള ആഴമേറിയ നോട്ടമുണ്ട്. പല നാടുകളിൽ കണ്ട മനുഷ്യരിലൂടെ ഗോപിയെയും തിലകനെയും ശ്രീവിദ്യയെയും ഒക്കെ തൻ്റെ സിനിമയ്ക്ക് ആവശ്യമുള്ള കേവലം ആളുകളാക്കാൻ ജോർജിന് കഴിഞ്ഞു. സിനിമ താരാധിപത്യത്തിന് വഴിമാറിയ 90s അവസാനത്തിലാണ് ജോർജ് സജീവ ചലച്ചിത്ര ജീവിതം അവസാനിപ്പിച്ചത്. സിനിമ സംവിധായകന് കലയല്ലാതായി മാറിയ കാലത്ത് ഇനി വേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ മലയാള സിനിമ KG ജോർജിനെ വിട്ടുനിൽക്കില്ല. അദ്ദേഹത്തിന് പിന്നാലെ വന്ന പ്രതിഭാശാലികളായ ഓരോ സംവിധായകൻ്റെയും വിജയത്തിന് പിന്നിൽ പ്രചോദനമൂലകമായി ജോർജിൻ്റെ ചലച്ചിത്രങ്ങളിൽ ഒന്നെങ്കിലും ഉണ്ടായിരിക്കും. ഇനി വരുന്നവർക്കും അവ വിലപ്പെട്ട പാഠപുസ്തകങ്ങളായിരിക്കും. അവ നിലനിൽക്കുന്നു കാലപരിണതികൾക്കൊന്നും തൊടാനാവാത്ത അകലത്തിൽ, ഔന്നിത്യത്തിൽ.